ഹരിയോ, എസ് പി വൈ എസ് എസ് മലയാളം ഓൺലൈൻ പതിവായി നടത്തി വരുന്ന നാരായണീയ പഠനം ഇന്ന് 94-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 84-ാം ദശകമായ സ്യമന്തക പഞ്ചക യാത്രയാണ് അധ്യയനം നടത്തുന്നത്. ഇന്നത്തെ നമുക്ക് ഒരു പ്രത്യേക സെഷനാണ്. കാരണം ഈ വർഷത്തെ 2024-ലെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്ന എസ് പി വൈ എസ് എസ് മലയാളം ഓൺലൈനിലെ അക്കമാരും അതിന് രണ്ട് സഹായികളായി വന്ന രണ്ട് അണ്ണന്മാരും കൂടെ ചേർന്നുള്ള ഒരു സെഷനാണ് ഇന്നിവിടെ നടത്താനായിട്ട് പോകുന്നത്. അവരാണ് ഇതിനകത്തെ പാർട്ടിസിപ്പൻസ്. ഇവിടെ ആറ്റുകാൽ പൊങ്കാല എല്ലാവർക്കും അറിയാം. അതിലെ ഇത്രയും പേര് ഈ പറഞ്ഞ ഇത് ഇത്രയും ആൾക്കാരും വേറെ ആൾക്കാരും കാണും. അവരിൽ ഇത്രയും പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പം ഇതില് ആദ്യമായിട്ട് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഉഷാമാധവനൊക്കെയാണ്. ഉഷാമാധവനൊക്കെ എന്ന് പറയുമ്പോൾ ഒക്കെയായിരുന്നു ആതിഥേയ. ആതിഥേയത്വം എങ്ങനെ വേണം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമായ ഉഷാമാധവനൊക്ക. പിന്നെ ചാൻറ്റിങ് ഗൈഡൻസ് ജയശ്രീ കൃഷ്ണകുമാർ ഒക്കെയാണ് 1 മുതൽ 6 വരെ ശ്ലോകങ്ങൾ. പിന്നെ സുനിതാക്കെയാണ് 7 മുതൽ ബാക്കിയുള്ള 11 വരെയുള്ള ശ്ലോകങ്ങൾ. ഇതിലെ റെപ്പറ്റീഷൻ നടത്തുന്ന പുഷ്പവല്ലിയക്ക, ചന്ദ്രികക്ക, വരദരാജനണ്ണൻ, പ്രേമവല്ലിയക്ക, വിജയ് സുനിലക്ക എന്നിവരാണ്. എക്സ്പ്ലനേഷൻ നടത്തുന്നത് ജ്യോതിയക്ക. അതേപോലെ ലോകകല്യാണ മന്ത്രം ചൊല്ലുന്നത് പ്രഭാകരനാണ്. എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകമാണ്. അതിനുവേണ്ടി ഉഷാമാധവനൊക്കെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കരിയം അക്ക, കരിയം ഉഷാക്ക. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ മഹാഗണപതേ നമഃ. അവി നമസ്തു അഗജാനന പത്മാർത്ഥം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണമൂർത്തയേ നമഃ. അസ്മദ് ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്യേ നമഃ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ ഹരിയോ. അടുത്തതായി ചാൻറ്റിങ് ഗൈഡൻസും റെപ്പറ്റീഷനുമാണ്. ചാൻറ്റിങ് ഗൈഡൻസ് 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ ഗൈഡൻസിന് വേണ്ടി ജയശ്രീ കൃഷ്ണകുമാർ അക്കയെയും ആദ്യത്തെ ശ്ലോകം റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പുഷ്പവല്ലി അക്കയെയും ക്ഷണിക്കുന്നു. ഹരിയും. ദശകം 84 സമന്ത പഞ്ചക യാത്രയും ബന്ധുമിത്രാദി സംഘവും പുഷ്പിതാഗ്ര വൃത്തത്തിലാണ് ഈ 11 ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തിയത്. ആദ്യം നമുക്ക് പദച്ഛേദം നോക്കാം. ശ്ലോകം 1. ക്വചിത് അഥ തപന ഉപരാഗ കാലേ പുരി നിദദത് കൃത വർമ്മ കാമസൂ യദുകുല മഹിളാമൃത സുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചക. അടുത്ത നമുക്ക് ശ്ലോകം പരിചയപ്പെടാം. ക്വചിത് അഥ തപനോപരാഗ കാലേ
കൃതവർമ്മകാമസൂനോ ൃതകാലേ പുരിനിതകൃതവർമ്മകാമസൂനോ യതുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി വസമന്ദ പഞ്ചകാഖ്യം യതുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം ക്വചി തഥ തപനോപരാഗകാലേ പുരിനിദധത് കൃതവർമ്മകാമസൂനോ യതുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം ുദിത്തവനോപരാഗകാലേ പുരിനിതകൃതവർമ്മകാമസൂനോ യതുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം ശ്ലോകം 2 പദച്ഛേദം ബഹുതര ജനതാഹിതായ തത്ര ത്വം അഭി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശിഹിം സമം ഇളധ കുരു പാണ്ഡവ ആദിമിത്രൈ ബഹുതര ജനതാഹിതായ തത്ര ബഹുതരജനതാഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശിഹിം സമമിളധാ കുരു പാണ്ഡവാദിമിത്രൈഹ ദ്വിജകുല പരിമുക്ത വിത്തരാശിഹ സമമിളധാ കുരു പാണ്ഡവാദിമിത്രൈഹ ബഹുതര ജനതാഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശിം സമമിളധാ കുരു പാണ്ഡവാദിമിത്രൈഹ ബഹുതര ജനതാഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശി സമമിളധാ കുരു പാണ്ഡവവാദി മിത്രൈഹ ശ്ലോകം 3 പദച്ഛേദം തവ ഖലു ദൈതാ ജനൈഹ സമേത ദ്രുപദ സുത ത്വയി ഗാഢ ഭക്തിഭാര തദ് ഉദിത ഭവത് ആകൃതി പ്രകാരൈഹി അതിമോദേ സമം അന്യപാമിനീഭിഃ തവ ഖലു ദൈതാ ജനൈഃ സമേത ദ്രുപദ സുതാ ത്വയി ഗാഢ ഭക്തിഭാര തവ ഖലു ദൈതാ ജനൈഃ സമേത ദ്രുപദ സുതാ ത്വയി ഗാഢ ഭക്തിഭാര തദുദിത ഭവദാകൃതി പ്രകാരൈഃ അതിമുമുദേ സമമന്യഭാമിനീഭിഃ തദുദിത ഭവദാകൃതി പ്രകാരൈ അതിമുമുദേ സമമന്യഭാമിനീഭിഃ തവ ഖലു ദൈതാ ജനൈഃ സമേത ദ്രുപദ സുതാ ത്വയി ഗാഢ ഭക്തിഭാര തദുദിത ഭവദാകൃതി പ്രകാരൈ അതിമുമുദേ സമമന്യഭാമിനീഃ തവ ഖലു ദൈതാ ജനൈഃ സമേത ദ്രുപദ സുതാ ത്വയി ഗാഢ ഭക്തിപാര തദുദിത ഭവദാകൃതി പ്രകാരൈഃ അതിമുമുദേ സമമന്യഭാമിനീഃ ശ്ലോകം 4 പരിച്ഛേദം തദനു ച ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അഭികുതുകാ ഉപഗമ്യ മാനയിത്വാ ചിരതര വിരഹാതുരാംഗ രേഖ അശുഭവധു സരസം ത്വം അന്വസി തദനുജ ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാതുപഗമ്യ മാനയിത്വാ ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാതുപഗമ്യ മാനയിത്വാ ചിരതര വിരഹ ദുരംഗരേഖ പശുപവധു സരസം ത്വം അന്വയാസി ചിരതര വിരഹ ദുരംഗരേഖ പശുപവധു സരസം ത്വം അന്വയാസി
തദനുജ ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാതുപഗമ്യമാനയിത്വാ ചിരതരവിരഹാതുരാംഗരേഖാ പശുഭവതു സരസം ത്വമന്വയാസി. തദനുജ ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാതുപഗമ്യമാനയിത്വാ ചിരതരവിരഹാതുരാംഗരേഖാ പശുഭവതു സരസം ത്വമന്വയാസി. ശ്ലോകം 5 പദച്ഛേദം. സപതി സപതി ച ഭവത് ഈക്ഷണ ഉത്സവേന പ്രമുഷിത മാനഹൃദാം നിദംബിനീനാം അതിരസ പരിമുക്ത കഞ്ചുളിയിലെ പരിചയ ഹൃദ്യതരേ കുജേ നിലയിഷിക്കും. സപതി ച ഭവത് ഈക്ഷണോത്സവേന പ്രമുഷിത മാനഹൃദാം നിദംബിനീനാം. സപതി ച ഭവതി ക്ഷണോത്സവേന പ്രമുഷിതമാന ഹൃദം നിദംബിനീനാം. അതിരസ പരിമുക്ത കഞ്ചുളേകേ പരിചയ ഹൃദ്യതരേ കുജേ നിലൈഷീഹിം. അതിരസ പരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ കുജേ നിലൈഷീ. സപതി ച ഭവതി ക്ഷണോത്സവേന പ്രമുഷിതമാനകൃതാം നിദംബിനീനാം അതിരസ പരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ കുജേ നിലൈഷീഹിം. സപതി ച ഭവതി ക്ഷണോത്സവേന പ്രമുഷിതമാനകൃതാം നിദംബിനീനാം അതിരസ പരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ കുജേ നിലൈഷീഹിം. ശ്ലോകം 6 പദച്ഛേദം. രിപുജന കലഹൈഹ പുനഃ പുനർമേ സമുപഗതൈർ ഇയതി വിളംബനാഭൂത് ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗ അതിവിവശാ ഖലു രാധിക നിരീന്ദ്രേ. രിപുജന കലൈഹി പുനഃ പുനർമേ സമുപഗതൈരിയതി വിളംബനാഭൂത് ത്രിഭുജന കലഹൈ പുന പുനർമേ സമുപഗതൈരിയതി വിളംബനാഭൂത്. ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗ അതിവിവശാ ഖലു രാധികാ നിലീയേ. ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗ അതിവിവശാ ഖലു രാധികാ നിലീയേ. ത്രിഭുജന കലഹേ പുനഃ പുനർമേ സമുപഗതൈരിയതി വിളംബനാഭൂത് ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗ അതിവിവശാ ഖലു രാധികാ നിലീയേ. ത്രിഭുജന കലഹൈ പുനഃ പുനർമേ സമുപഗതൈരിയതി വിളംബനാഭൂത് ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗ ഹരി ഓം. ഇനി അടുത്തതായി 6 മുതൽ 7 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ ഗൈഡൻസിന് വേണ്ടി സുനിത അക്കയെയും ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ആവർത്തിച്ചു ചൊല്ലുന്നതിന് വേണ്ടി ചന്ദ്രിക അക്കയെയും ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം. നമോ നാരായണായ നമ. ശ്ലോകം 7 പദച്ഛേദം നോക്കാം. അപഗത വിരഹ വ്യഥാ തഥാ താ രഹസി വിതായ ദദാഥ തത്വബോധം പരമ സുഖ ചിത് ആത്മക അഹം ആത്മാ ഇതി ഉദയതു വ സ്ഫുടം ഏവ ചേതസി ഇതി. ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 7. അപഗത വിരഹ വിധാസ്തഥാ രഹസി വിധായ ദധാത തത്വബോധം. അപഗത വിരഹ വ്യഥാസ്തഥാ രഹസി വിധായ ദധാത തത്വബോധം. പരമസുഖചിതാത്മകോഹമാത്മേ ഇത്യുദയതു സ്ഫുടമേവ ചേതസീതി. പരമസുഖചിദാത്മകോഹമാത്മേ അപഗത വിരഹ വ്യഥാസ്തഥാ
രഹസ്യവിധായ തത്വബോധം പരമസുഖചിദാത്മകോഹമാത്മേ ഇത്യുദയതു വസ്ഫുടമേവ ചേതസീതി. അപഗത വിരഹ വ്യഥാസ്തദാത രഹസി വിധായ ദദാത തത്വബോധം പരമസുഖചിദാത്മകോഹമാത്മേത്യുദയതുവ സ്ഫുടമേവ ചേതസീതി. ശ്ലോകം 8 പദച്ഛേദം നോക്കാം. സുഖരസ പരിമിശ്രിത വിയോഗ കിമപി പുരാ അഭവത് ഉദ്ധവ ഉപദേശൈഹി സമഭവത് അമുത പരം തു താസാം പരമസുഖ ഐക്യം അയി ഭവത് വിചിന്ത. ശ്ലോകത്തിലേക്ക് പോകാം. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവത് ഉദ്ധവോപദേശൈ. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുത്ഥവോപദേശൈഹി. സമഭവദമുദ പരം തു താസാം പരമസുഖൈക്യമയി ഭവദ്വിചിന്ത. സമഭവദമുദ പരം തു താസാം പരമസുഖൈക്യമയി ഭവദ്വിചിന്ത. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുദ്ധവോപദേശൈഹി സമഭവദമുദ പരം തു താസാം പരമസുഖൈക്യമയി ഭവദ്വിചിന്ത. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുദ്ധവോപദേശൈഹി സമഭവദമുദ പരം തു താസാം പരമസുഖൈക്യമയി ഭവദ്വിചിന്ത. ശ്ലോകം 9 പദച്ഛേദം. മുനി വര നിവഹൈ തവ അധ പിത്ര ദുരിത ശമായ ശുഭാനി പ്രിക്ഷ്യമാനൈഹി ത്വയി സതി കിം ഇദം ശുഭാന്തരൈഹി ഇതി ഉരുഹസിതൈ അപി യാചിത തദാ അസൗ. മുനിവര നിവഹൈസ്തവാഥ പിത്ര ദുരിതശമായ ശുഭാനി പ്രിക്ഷ്യമാനൈഹി. മുനിവര നിവഹൈസ്തവാഥ പിത്ര ദുരിതശമായ ശുഭാനി പ്രിക്ഷ്യമാനൈഹി. ത്വയി സതി കിമിദം ശുഭാന്തരൈ ഇത്യുരുഹസിതൈരപി യാചിതസ്തദാസൗ. ത്വയി സതി കിമിദം ശുഭാന്തരൈരിതി ഉരുഹസിതൈരപി യാചിതസ്തദാസൗ. മുനിവര നിവഹൈസ്തവാഥ പിത്ര ദുരിതശമായ ശുഭാനി പ്രിച്യമാനൈഹി ത്വയി സതി കിമിദം ശുഭാന്തരൈതി ഉരുഹസിതൈ അപി യാചിതസ്തദാസൗ. മുനിവര നിവഹൈസ്തവാഥ പിത്ര ദുരിതശമായ ശുഭാനി പ്രിച്യമാനൈഹി ത്വയി സതി കിമിദം ശുഭാന്തരൈരിതി ഉരുഹസിതൈരപി യാചിതസ്തദാസൗ. ശ്ലോകം 10. സുമഹതി യജനേ വിതായമാനേ പ്രമുദിത മിത്ര ജനേ സഹ ഏവ ഗോപാ യതു ജന മഹിത ത്രിമാസ മാത്രം ഭവത് അനുഷംഗ രസം പുരാ ഇവ ഭേജു. സുമഹദിയ ജനേ വിതായമാനേ പ്രമുദിത മിത്ര ജനേ സഹൈവ ഗോപാ. സുമഹദിയ ജനേ വിതായമാനേ പ്രമുദിത മിത്ര ജനേ സഹൈവ ഗോപാഹ. യതു ജനമഹിതാ സ്ത്രീമാസമാത്രം ഭവദനുഷംഗരസം പുരേവ ഭേജു. യതു ജനമഹിതാ സ്ത്രീമാസമാത്രം ഭവദനുഷംഗരസം പുരേവ ഭേജുഃ. സുമഹദിയ ജനേ വിതായമാനേ പ്രമുദിത മിത്ര ജനേ സഹൈവ ഗോപാ
യദുജനമഹിതാസ്ത്രിമാസമാത്രം ഭവദനുശങ്കരസം പുരേവ ഭേജു സുമഹദിയജനേ വിതായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ കോപാഃ യദുജനമഹിതാസ്ത്രിമാസമാത്രം ഭവദനുശങ്കരസം പുരേവ ഭേജുഃ. പതിനൊന്നാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. വ്യപഗമ സമയേ സമേത്യ രാധാം ദൃഢം ഉപഗുഹ്യ നിരീക്ഷ്യ വീത ഖേദാം പ്രമുദിത ഹൃദയ പുരം പ്രയാതഃ പവനപുരേശ്വരാ പാഹിമാം ഗതേഭ്യ. വ്യപഗമ സമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീത ഖേദാം. വ്യപഗമസമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീത ഖേദാം. പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാം ഗതേഭ്യ. പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാം ഗതേഭ്യ. വ്യപഗമസമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീത ഖേദാം പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാം ഗതേഭ്യ. വ്യപഗയ സമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീത ഖേദാം പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാം ഗതേഭ്യ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇതോടെ ഗൈഡൻ ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് എക്സ്പ്ലനേഷൻ ആണ്. എക്സ്പ്ലനേഷനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ജ്യോതിയക്കയാണ്. ജ്യോതിയക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഫ്ലൈറ്റിന് ഇതിലെ ഇത് ഇടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്ന് അന്ന് വന്ന് ഇതെല്ലാം ഇട്ട് സായുജ്യം അടഞ്ഞ് തിരിച്ചു പോയ ജ്യോതിയക്കയെ എക്സ്പ്ലനേഷന് വേണ്ടി ക്ഷണിക്കുന്നു. അതേപോലെ ലോകകല്യാണ മന്ത്രം ഇനി ചൊല്ലുന്നത് പ്രഭാകരൻ അണ്ണനാണ്. അണ്ണനെയും ഇതിലേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. ഹരി ഓം ജ്യോതിയക്ക. ഹരി ഓം. നമ്മള് സമന്ത പഞ്ചകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. വളരെ ചെറിയൊരു അധ്യായമാണ് സമന്ത പഞ്ചക യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം. ഭാഗവതം ദശമസ്കന്ധത്തിലെ 12 സ്കന്ധങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. അതിലെ ദശമസ്കന്ധാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള സ്കന്ധം എന്നാണ് പറയാ. ഒരുപാട് അധ്യായങ്ങൾ ഉള്ളത് ദശമസ്കന്ധത്തിലാണ്. അപ്പൊ ആ ദശമസ്കന്ധത്തിലത്തെ 82, 83, 84 മൂന്ന് അധ്യായങ്ങള് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സമന്ത പഞ്ചക യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം ഇവിടെ ഭട്ടതിരിപ്പാട് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോ അതിൽ പറയാണ്, ആക്ച്വലി സമന്ത പഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ആദ്യം പറയട്ടെ. സമന്ത പഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരശുരാമൻ ക്ഷത്രിയ കുലത്തിനെ 21 ക്ഷത്രിയ കുലത്തിനെ കൊന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പോ ആ 21 ക്ഷത്രിയ കുലത്തിനെ കൊന്ന സമയത്ത് അത്രയും ക്ഷത്രിയന്മാരുടെ രക്തം അവിടെ തളം കെട്ടി നിന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ രക്തം തളം കെട്ടി നടന്നപ്പോ അതൊരു 5 തടാകങ്ങളായി മാറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ 5 തടാകങ്ങളെയാണ് സമന്ത പഞ്ചകം എന്നുള്ള പേരില് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുകയും ക്ഷത്രിയന്മാരുടെ രക്തം തളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്ന ഈ സ്ഥലങ്ങളെ എങ്ങനെയാണ് അതൊരു എന്താ പറയാ ഒരു പുണ്യതീർത്ഥമായിട്ട് മാറുക എന്നുള്ളത് നമുക്ക് തോന്നും അല്ലേ. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന യാഗങ്ങളുടെയും ബാക്കി എന്താ പറയാ പുണ്യ കർമ്മങ്ങളുടെയും ഫലമായിട്ടാണ് സമന്ത പഞ്ചകം എന്ന് പറയുന്നത് പുണ്യതീർത്ഥമായിട്ട് പിന്നീട് അറിയപ്പെട്ടത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോ ആ സമന്ത പഞ്ചകത്തിലേക്ക് ഭഗവാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോണത്? സൂര്യഗ്രഹണം നടന്നു. സൂര്യഗ്രഹണം ഇപ്പൊ നമുക്ക് ഇന്നലെ അറിയാലേ, സൂര്യഗ്രഹണം ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് അത് നമുക്ക് ഇന്ത്യയിൽ അധികം ബാധിച്ചില്ല. യുഎസിലുള്ളവർക്കൊക്കെ അറിയാം എത്ര മാത്രം അത് ബാധിച്ചിട്ടുണ്ട് ഗ്രഹണം എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോ ആ ഗ്രഹണം ഒരു ഗ്രഹണങ്ങൾ നടക്കുമ്പോഴും അതിന്റെ ആ ഒരു റേസ് സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ആവും എന്നാണ് പറയുക.
അപ്പൊ ആ ഒരു എനർജി കളയാനായിട്ട് നമ്മൾ പൊതുവെ പറയൂലേ അമ്പലങ്ങളിലെ നടയൊക്കെ അടച്ചിടും, കാരണം വിഗ്രഹങ്ങളുടെ ചൈതന്യം ചോരും എന്നുള്ളതൊക്കെയാണ് ആ സമയത്ത് നടക്കുന്ന ആ കോൺസെപ്റ്റ്, അതാണ് പറയുക. അപ്പൊ അതുകൊണ്ട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, അത് വിഷമയമാവും. അപ്പോ നമ്മൾ എന്താ ചെയ്യുക, ബാക്കിയുള്ള ഭക്ഷണങ്ങളുടെ മുകളിൽ ഒന്നുകിൽ കറുകപ്പുല്ല്, അതല്ലാന്നുണ്ടെങ്കിൽ തുളസിയുടെ ഇല അങ്ങനെയൊക്കെ വെക്കുകയാണ് ചെയ്യുക. അതായത് തുളസിക്ക് എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റാനുള്ള കഴിവ് എന്തിനുണ്ട്, തുളസിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മളിപ്പോ ഫ്രിഡ്ജിലാണെങ്കിലും എവിടെയാണെങ്കിലും വെക്കാന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തുളസി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റിവിറ്റി എവിടേക്ക് കയറില്ല എന്നുള്ളതാണ്. പ്രകൃതി ശക്തികളെ ഒന്നും തടുക്കാൻ നമുക്കൊന്നും ഒരു കഴിവും ഇല്ലല്ലോ അല്ലെ. മനുഷ്യരെ എത്രത്തോളം ലോക്കലായിട്ട് മാറണോ അത്രത്തോളം പ്രകൃതി ശക്തികളുടെ താണ്ഡവം കൂടിക്കൂടി വരിക തന്നെ ചെയ്യൂലേ. ഇന്നിപ്പോ ഒരു മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്, ചൂട് സഹിക്കാൻ പറ്റണില്ല. ഇതിനൊക്കെ ആരാ കാരണക്കാര്? നമ്മളും നമ്മളുടെ പ്രവർത്തികളും തന്നെയാണ്. നമ്മൾ പ്രകൃതിയെ എത്രമാത്രം ദ്രോഹിക്കണോ അത്രമാത്രം പ്രകൃതി നമ്മളോടും അതേപോലെ എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യാണ്. ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മുടെ പ്രവർത്തികൾ മാറ്റുക എന്നുള്ളതല്ലാണ്ട് വേറെ സൊല്യൂഷൻസ് അതിനൊന്നുമില്ല. അപ്പൊ അതാണ് നോക്കൂ, ഭഗവാൻ പോലും ഗ്രഹണം കഴിഞ്ഞതിന് ശേഷം ഈ സമന്ത പഞ്ചകത്തിൽ പോയിട്ട് കുളിച്ചിട്ട് അതിന്റെ എല്ലാ രീതിയിലുള്ള ഭവിഷ്യത്തുകളെയും മാറ്റി എന്നുള്ളതാണ്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവതാരം ഭൂമിയിൽ വന്ന് ജനിച്ച മനുഷ്യനായി ജനിച്ചപ്പോൾ ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ബിഹേവ് ചെയ്യണം, ഭൂമിയിലുള്ള ഓരോ ചരാചരങ്ങളും എന്നെ കണ്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. അതല്ലാതെ ഭഗവാന് പോയിട്ട് നെഗറ്റീവ് എനർജി കളയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും സാക്ഷിയായ ഭഗവാന് എന്ത് നെഗറ്റിവിറ്റിയാണ് ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാലോ. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഭാഗവതത്തിൽ ഈ കഥകൾ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാല്, ഭഗവാൻ ഭൂമിയിൽ വന്ന മനുഷ്യനായിട്ടുള്ള ഒരു അവതാരം എടുത്തപ്പോ ഭഗവാൻ പോലും ഇത് പാലിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കോ? അവർ ഏത് രീതിയിലാണ്, ഇപ്പൊ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടു, ഗ്രഹണത്തിനെ ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളില് റീൽസ് ഉണ്ടാക്കണു, അതിന്റെ ഉള്ളിൽ അങ്ങട് കിടക്കണു ഇങ്ങട് കിടക്കണു അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിടുന്ന ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ കാര്യം ഇതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, അതാണ് പ്രധാന കാരണം. അല്ലാണ്ട് ഇതൊന്നും ശാസ്ത്രം വളർന്നതിന്റെയോ പുരോഗമനവാദത്തിന്റെയോ ഒന്നും അല്ല. വേണ്ടതിനെ കുറിച്ച് പഠിക്കുന്നതായാലും പ്രവർത്തിക്കുന്നതായാലും ഒന്നും വേണ്ടതല്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല, അറിയില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. സമ്പാദിക്കുക ജീവിക്കുക എന്നുള്ളതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ കുട്ടികൾ എന്താണ് പഠിക്കുന്നത്, അവരിതിനെ കുറിച്ചൊക്കെ അറിയണം എന്നുള്ളതൊന്നും ആർക്കും ഇല്ല. ഇത് നോക്കൂ, ഇവിടെ സമന്ത പഞ്ചക യാത്രയിൽ അതാണ്, ഭഗവാൻ ഒറ്റയ്ക്ക് പോയിട്ട് കുളിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അങ്ങനെയല്ല ഇവിടെ കാണിച്ചിരിക്കണത്. എന്താ പറയണത്, ക്വചിദത തപനോപ രാഗകാലേ നിന്ദ്രുപടി സൂര്യഗ്രഹണ കാലത്ത് എന്ത് ചെയ്തു എന്നാണ് പറയണത്. ദ്വാരകയിൽ നിന്ന്, ദ്വാരകയിൽ ആരെ കാവലിനാക്കി, ദ്വാരക കംപ്ലീറ്റ് അടച്ചു പൂട്ടി പോരാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൃതകർമാവിനെയും അനിരുദ്ധനെയും ദ്വാരകയില് സംരക്ഷണത്തിനായിട്ട് നിർത്തിയിട്ട് അങ്ങ് എന്ത് ചെയ്തു, യതുപോലെ മഹിളാവൃത സുതീർത്ഥം, അതായത് സ്ത്രീകളെയും കുട്ടികളെയും യതു യാദവന്മാരെയും, അതായത് ഒരു സമൂഹത്തില് എന്തെങ്കിലും ഉയർച്ച വേണം എന്നുണ്ടെങ്കിൽ അവൾ അവിടെ സ്ത്രീകള് ഉയർന്നിരിക്കണം. സ്ത്രീകളിൽ നിന്നാണ് മക്കളിലേക്ക് എല്ലാം എന്തു പോകുന്നത്, പകർന്നു പോകുന്നത്. അതായത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, രാവിലെ ജോലിക്ക് പോകുന്ന ഒരച്ഛനുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒപ്പം തന്നെയാണ് മക്കൾ കൂടുതൽ സമയം ചെലവാക്കുക. അപ്പോ ആ അമ്മയുടെ ഒരു നിലവാരം തന്നെയാണ് 90% മക്കൾക്ക് ഉണ്ടാവുക. അച്ഛൻ അതില് ഭാഗ്യസ്ഥനല്ല എന്നല്ല, തീർച്ചയായിട്ടും അച്ഛൻ ഭാഗ്യസ്ഥനാണ്. പക്ഷെ അതില് പ്രയോറിറ്റി ആർക്ക് തന്നെയാണ്, അമ്മയ്ക്ക് തന്നെയാണ്. അപ്പൊ അതാണ് പറയണത്, യതുകുല മഹിളാവൃതസ്തു തീർത്ഥം, മഹിളകളെയും അവിടെ ഇവിടെ ഇവിടെ ദ്വാരകയിലുള്ള ഭാര്യമാരെയും അവിടെയുള്ള സ്ത്രീകളെയും അതുപോലെ യാദവന്മാരെയും കുട്ടികളെയും എല്ലാവരെയും കൂട്ടിയിട്ട് ഭഗവാൻ ഇങ്ങോട്ട് പോയി എന്നാണ് പറയണത്. സമന്ത പഞ്ചകത്തിലേക്ക് പോയി എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകം കൊണ്ട് അർത്ഥാക്കണത്. അതാണ് പറയണത്, ക്വചിദത തപനോപരാഗകാലേ പുരി നിധത കൃതവർമ്മ കാമസൂനു യതുകുല മഹിളാവൃതസ്സു തീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം എന്നാണ് പറയണത്. അപ്പൊ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം അവിടെ കഴിയാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ്, നോക്കൂ എന്താണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ പോയിട്ട് ആ സമന്ത പഞ്ചക തീർത്ഥത്തിൽ കുളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ പോയിട്ട് നമുക്ക് അറിയാം, ഓരോ അമ്പലങ്ങളിലും വിശേഷങ്ങൾ നടക്കുമ്പോൾ ആറാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. അപ്പോ ഭഗവാന് എല്ലാ ദിവസവും ഉള്ളതാണ് ഈ എന്താണ് നിവേദ്യം, കുളി, അഭിഷേകങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. പിന്നെ എന്തിനാണ് ഈ ആറാട്ട് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ്?
ആറാട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പ്രത്യേക സ്ഥലത്തുള്ള കുളം അല്ലെങ്കിൽ നദികള് അവിടെയാണ് നമ്മൾ പൊതുവെ പോയിട്ട് ആറാടിക്കുക. അപ്പൊ ശബരിമലയിലാണെച്ചാൽ ശബരിമലയിൽ അതിനുള്ള ഒരു കുളമുണ്ട്. അതുപോലെ ഇപ്പൊ മൂകാംബികയിലാണെച്ചാൽ സൗപർണികയിൽ പോയിട്ട് ആറാട്ട് നടത്തും. ഗുരുവായൂരാണെച്ചാൽ ഗുരുവായൂർ അമ്പലക്കുളത്തിലാണ് ആറാട്ട്. അപ്പോ അത്രയും ദിവസം നമ്മൾ മനുഷ്യന്മാര് അവിടെ ചെന്നിട്ട് കുളിച്ചിട്ടും ഇതൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ ആരും ആറാട്ടിന് പോയി എന്ന് പറയല് പതിവില്ലല്ലോ, കുളിക്കാൻ പോയി എന്നല്ലേ പറയല് പതിവുള്ളൂ. ഭഗവാനാവുമ്പോൾ ആറാട്ടാണ്. അതായത് ഭഗവാൻ കുളിക്കുന്ന സമയത്ത് ആ പരിസര പ്രദേശങ്ങളും ആ വെള്ളവും ശുദ്ധമാവണു എന്നാണ് ആ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ആറാട്ടിന്റെ ഒപ്പം കുളിക്കുന്ന സമയത്ത് ആ ഒരു കൊല്ലക്കാലത്തേക്ക് ആ പവിത്രത ആ കുളത്തില് ആ ജലസ്രോതസ്സില് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ആറാട്ട് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്തിനായിരിക്കും ഭഗവാൻ സമന്ത പഞ്ചകത്തിലേക്ക് പോയത് എന്നുള്ളത്. ഭഗവാൻ അവിടെ പോയി ആ ജലത്തിനെ ശുദ്ധീകരിച്ചു എന്നുള്ളതാണ് യഥാർത്ഥം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് അമ്പലങ്ങളിലുള്ള ആറാട്ട് എന്നുള്ള കോൺസെപ്റ്റ്. അല്ലാതെ വെറുതെ ഭഗവാനെ കൊണ്ട് കുളിപ്പിക്കുകയല്ല, ഭഗവാന്റെ ആ കുളിയാണ് ആ അമ്പലത്തിലെ ആ തീർത്ഥക്കുളത്തിന്റെ പവിത്രത എന്ന് പറയണത്. അപ്പോ അതാണ് പറയണത്. ബഹുതര ജനദാഹി തായ തത്ര ത്വമഭി പുനൻ വിനിമജ്യ തീർത്ഥതോയം. അതായത് അനേകം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ഒരു തീർത്ഥസ്നാനം ചെയ്തു. നമ്മൾ പണ്ടൊക്കെ പറയില്ലേ തീർത്ഥയാത്രയ്ക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ മനസ്സിലുള്ള ശരീരത്തിലുള്ള എല്ലാ നെഗറ്റിവിറ്റികളെയും ഒഴുക്കി കളയാനുള്ള കേപ്പബിലിറ്റി എന്തിനുണ്ടെന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലെയും നദികൾക്കും തടാകങ്ങൾക്കും ജലസ്രോതസ്സുകൾക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചിരിക്കുകയാണെങ്കിലും തലയിൽ കൂടെ നല്ല തണുത്ത ഒരു വെള്ളം നമ്മളുടെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഷൻ ഒക്കെ അങ്ങോട്ട് മാറുമല്ലേ. അപ്പൊ എത്ര പവിത്രമാണ് ഈ പ്രപഞ്ച സത്യങ്ങള്, എത്ര എത്രമാത്രം പ്രാധാന്യമാണ് ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂത തത്വങ്ങൾ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ എന്ത് തന്നെ നെഗറ്റിവിറ്റി ഉള്ള സാധനം തീയിലിട്ട് കഴിഞ്ഞാൽ അത് കത്തി അത് ചാമ്പലായി അല്ലേ. അതിന് ആ തീന മാത്രമാണ് അവിടെ എന്തിനു പറ്റുന്നുള്ളൂ, ഒരു പ്യൂരിഫിക്കേഷന് പറ്റുന്നുള്ളൂ. എന്തൊക്കെ ശാസ്ത്രങ്ങൾ എവിടൊക്കെ വളർന്നോട്ടെ, എന്തൊക്കെ എന്താണ് ഇപ്പോ കടൽ വെള്ളത്തിന് ശുദ്ധീകരിച്ച് എടുക്കുന്നുണ്ട് എന്ന പോലെ ഇപ്പൊ ഇപ്പൊ പറയുന്നുണ്ട് ബാത്റൂമിലുള്ള ടോയ്ലറ്റിലുള്ള വെള്ളം കൂടി ശുദ്ധീകരിച്ച്, അങ്ങനെ പലതും മനുഷ്യൻ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ കംപ്ലീറ്റ് ഒരു പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ പ്രപഞ്ച സത്യങ്ങൾക്കും തത്വങ്ങൾക്കും മാത്രമേ ഉള്ളൂ. അത് നമ്മള് മനുഷ്യര് ബുദ്ധിയുള്ളവര് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ അതാണ് പറയണത്. തൊമബി പുനൽ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശി സമമിലിത കുരു പാണ്ഡവാദി മിത്രേ. അവിടെ വെച്ചിട്ട് അവിടെ എന്താണ്, ഭഗവാൻ ഒറ്റയ്ക്കൊന്നുമല്ല, അവിടെ പാണ്ഡവന്മാരുണ്ട്, കൗരവന്മാരുണ്ട്, യാദവന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കണ ആ സത്യം ഇത് തന്നെയാണ്, എല്ലാവരും ഇത് പാലിക്കപ്പെടണം. ഒരു വംശം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, ഒരു കുടുംബം നേരാവണം എന്നുണ്ടെങ്കിൽ, കുടുംബത്തിലത്തെ അച്ഛൻ മാത്രം വിചാരിച്ചാൽ നേരാവോ ഒരു കുടുംബം? ഒരിക്കലും ഇല്ല. അമ്മ മാത്രം വിചാരിച്ചാൽ നേരാവോ? നേരാവില്ല. അവിടെ ഒരു യൂണിറ്റിയാണ്, എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റി ഉണ്ട്, എല്ലാവരും ഈക്വൽ ആയിട്ട് അവരവരുടെ എഫേർട്ട് വേണ്ട പോലെ ഇടുന്നു വേണം അല്ലെ. ഒരാൾ വിചാരിച്ചുകൊണ്ട് ഈ ലോകത്തിനെ മാറ്റി മറിക്കാനൊന്നും സാധിക്കില്ല. അപ്പോ ഓരോരുത്തരും വിചാരിക്കണം ഞങ്ങളുടെ ഭാഗങ്ങൾ ഞങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുക എന്ന് വിചാരിച്ചാൽ മാത്രമാണ് ഒരു കുടുംബം സക്സസ് ആവുള്ളൂ, അതല്ലാണ്ട് സക്സസ് ആവില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാൻ ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല. പാണ്ഡവരെയും കൗരവരെയും സ്ത്രീകളെയും കുട്ടികളെയും യാദവന്മാരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ സ്നാനത്തിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അവിടെ വെച്ചിട്ട് എല്ലാവരെയും കാണാനായിട്ട് ആർക്ക് പറ്റി? ഭഗവാന് പറ്റി. വളരെ സന്തോഷമായി ഭഗവാന് എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാണ് ഭഗവാന്റെ ഒപ്പം ആരുണ്ടായി? കൗരവരും പാണ്ഡവരും വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പാഞ്ചാലി ഉണ്ടായിരിക്കുമല്ലോ പാണ്ഡവരുടെ ഒപ്പം. അപ്പൊ പറയാണ് തവ ഖലു ദൈതാജനൈ സമേത ദ്രുപദ സുധാ ത്വയി ഗാഢ ഭക്തിഭാര. അതായത് ഭഗവാനോടുള്ള ഭക്തി കാരണം പാഞ്ചാലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭഗവാനോടുള്ള ഭക്തി കാരണം എന്ത് ചെയ്തു? പിന്നെ സ്ത്രീകള് നമ്മൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും എന്താണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവൂലേ, ആ ഗ്രൂപ്പിൽ ചെറുതായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ഒക്കെ. ഇപ്പൊ എന്തിനു പോയാലും അത് അങ്ങനെയാണ്, നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള തലത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാന്നുള്ളത്. ഇപ്പോ അതിപ്പോ സമന്ത പഞ്ചായ യാത്രയായാലും കുഴപ്പമില്ല, കല്യാണം ആയാലും അടിയന്തര ആയാലും എന്തായാലും കുഴപ്പമില്ല. അവിടെ നമുക്കൊരു യൂണിറ്റി ഉണ്ടാവും, അവിടെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ചെയ്യും. പണ്ടത്തെ കാലത്തെ സ്ത്രീകളും ഇതിൽ നിന്നൊന്നും വ്യത്യസ്തരായിരുന്നില്ല, അന്ന് മുതൽ തലമുറകളായിട്ട് പകർന്നു വന്നതാണ് അത് എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോ
അവിടെ പറയാണ് പാഞ്ചാലി. അപ്പൊ എന്താണ്, അവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു, ഭഗവാന്റെ ഭാര്യമാരും ഗോപികമാരും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ട് പാഞ്ചാലി ഡിസ്കഷനിലായിരുന്നു. അതായത് പാഞ്ചാലിക്ക് അറിയില്ല ഭഗവാൻ എങ്ങനെയാണ് ഈ 16,000 ഭാര്യമാരുണ്ടായി എന്നുള്ളതൊന്നും പാഞ്ചാലിക്ക് അറിയില്ല. അപ്പോ ആ ഭാര്യമാരോടൊക്കെ സംസാരിക്കായിരുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയില് അറിയോ പാഞ്ചാലിക്ക് എങ്ങനെയാണ്, ഞാൻ എന്റെ രാജ്യത്ത് ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഭഗവാൻ വന്നിട്ട് എന്നെ അവിടുന്ന് മോചിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഭഗവാനോടുള്ള ആ ഭക്തി ആർക്ക് കൂടി വന്നു എന്നാണ് പറയണത്, പാഞ്ചാലിക്ക് കൂടി വന്നു എന്നുള്ളതാണ് ആ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കണത്. അപ്പോ തദ്വദീത ഭവദാഹൃതി പ്രകാരേഹി അതി മുമുദേ സമമന്യ ഭാമിനീതി ഭാമിനീഭി എന്നാണ് പറയുന്നത്. അതായത് നിന്ദുരുവടിയെ സ്വീകരിച്ച പ്രകാരങ്ങള് ഓരോരുത്തരും പറയണത് കേട്ടപ്പോ ആ സ്ത്രീകളുടെ ഒപ്പം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആരും പാഞ്ചാലിയും ആ ഒരു സിറ്റുവേഷൻ അവിടെയുള്ള അങ്ങനത്തെ ആ ഒരു അവസ്ഥയെ പാഞ്ചാലിയും നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ ഭഗവാനെ, അത് അതിനെ ആസ്വദിച്ചില്ലേ ഭഗവാനെ എന്ന് ചോദിക്കുകയാണ് നാരായണ ഭട്ടതിരിപ്പാട് ഈ 3-ാമത്തെ ശ്ലോകം കൊണ്ട് അർത്ഥാക്കുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ പറയാണ് ഗോപന്മാരെ ഭഗവാൻ കണ്ടു അവിടുന്ന് എന്നുള്ളതാണ് പറയുന്നത്. തതിനുജ ഭഗവാൻ നിരീക്ഷ ഗോപാ നദി കുതുകാതുപ ഗമ്യ മാനയിത്വ. അതായത് ഗോപന്മാരുടെ അടുത്തുനിന്ന് പോയിട്ട് പിന്നെ തിരിച്ചിട്ട് അവിടേക്ക് വന്നിട്ടില്ല. അപ്പോ അമ്പാടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്, ആ ഭാഗത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ ഗോപന്മാരൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഈ സമന്ത പഞ്ചകത്തിന്റെ അവിടേക്ക്. അപ്പൊ ഗോപന്മാർക്ക് ഭഗവാനെ കണ്ടപ്പോ അടുത്തേക്ക് പോവാനായിട്ട് ഒരു വിഷമം, കാരണം ഭഗവാൻ ഇപ്പൊ രാജാവായിട്ട് ജീവിക്കുകയാണ്. ആ സമയത്ത് ഇപ്പൊ ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോണാവോ, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരാളെ നമ്മൾ മന്ത്രിയായിട്ട് എലക്ട് ചെയ്തിട്ട് വിട്ടു എന്ന് വിചാരിക്കുക, ആ മന്ത്രി പദം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഇതിപ്പോ ഇന്നലെ വരെ ഇപ്പൊ വലിയ എസ്കോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ നടക്കുന്നത്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യോ ആവോ, അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പൊ അതേ അവസ്ഥ ഗോപന്മാര് ഭഗവാനെ കണ്ട സമയത്ത് ഭഗവാന്റെ അടുത്തേക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഭഗവാനെ ഞങ്ങളെ തിരിച്ചറിയണാവോ, അറിയില്ലല്ലോ, കുറെ കാലമായില്ലേ അമ്പടി അമ്പടിക്ക് പോയിട്ട് മധുരയ്ക്ക് പോയിട്ട്, അപ്പൊ അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ആര് നിൽക്കുകയെന്നാണ് പറയണത്, ഗോപന്മാർ നിൽക്കുകയാണെന്നാണ് പറയണത്. ചിരതര വിരഹ തുടാങ്കരേഖ, അതായത് ഭഗവാൻ വിട്ടുപോയത് കൊണ്ട് ഒരു എന്താണ് ഒരു പെൻസിൽ പോലെയായി മാറിയിരിക്കണു ഭഗവാനോടുള്ള എന്താ ഭക്തി മൂത്തു മൂത്തിട്ട് എന്താ ഭഗവാൻ വരാത്തത് എന്നുള്ള ഒരു വിഷമം താങ്ങാൻ സഹിക്കാത് വയ്യാതെ ഗോപന്മാരൊക്കെ അങ്ങനെ ആയിരിക്കണു എന്നുള്ളതാണ് പറയണത്. അപ്പോ പശുഭവതു സരസം ത്വം അന്വയാസി എന്നാണ് പറയുന്നത്. വളരെ കാലത്തെ വിരഹ ദുഃഖത്താല് ഒരു വരപോലെ അത്രയും മെലിഞ്ഞ ശരീരത്തോടു കൂടിയ ഗോപന്മാരാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, എത്രമാത്രം ഭക്തി പാരവശ്യാണ് ഭഗവാനോട് അവിടെ ഉള്ളവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അപ്പൊ 4-ാമത്തെ ശ്ലോകം കൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്, ഭഗവാനെ കണ്ടപ്പോ ഭഗവാന്റെ അടുത്തേക്ക് ഗോപന്മാർക്കും ഗോപിമാർക്കൊക്കെ പോവാനായിട്ട് വളരെ വിഷമം ഉണ്ടായി, കാര്യം ഞങ്ങളെയൊക്കെ ഓർക്കണുണ്ടോണാവോ ഭഗവാൻ, അറിയില്ലല്ലോ ഇപ്പൊ രാജാവായിട്ട് 16,000 ഭാര്യമാരുടെ ഒക്കെ ഒപ്പം ഒരു രാജ്യം ഭരിച്ചിരിക്കുകയല്ലേ എന്നുള്ള ഒരു ശങ്ക ആർക്കുണ്ടായി എന്നാണ് പറയണത്, ഗോപന്മാർക്കുണ്ടായി എന്നുള്ളതാണ് 4-ാമത്തെ ശ്ലോകം കൊണ്ട് അർത്ഥാക്കണത്. അപ്പൊ 5-ാമത്തെ ശ്ലോകത്തില് പറയാണ് സബദിച്ച ഭവ ദീക്ഷണോത്സവേണ, അയ്യോ ഭഗവാനുണ്ടോ അങ്ങനെ വല്ല പാർഷ്യാലിറ്റിയും, ഭഗവാൻ എന്താണ് നിന്ദുവടി ദർശനം കൊണ്ട് തന്നെ എന്താണ് ഭഗവാൻ പ്രണയം കൊണ്ടുള്ള ഒരു ദർശനം, അത് ഒരു ഭയങ്കര ഒരു മഹാഭാഗ്യമാണ്. നമുക്ക് ഗുരുവായൂർ പോണ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്താണ്, ആ ഒരു പ്രണയഭാവമാണ് നമുക്ക് ഭഗവാനുമായിട്ട് അല്ലെ. അതല്ലാണ്ട് നമ്മളൊരു ഭഗവാനെ കാണാൻ പോകണമെന്ന് നമുക്ക് തോന്നാറുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ, എന്തോ ഒരു ഒരു അട്രാക്ഷൻ ആണ് നമുക്ക് ഗുരുവായൂർ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തോ എന്നെ കാണാൻ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാളെ കാണാനാണ് ഞാൻ പോണത് അല്ലെ. ഭഗവാനെ കാണാൻ എന്നുള്ള ഒരു ഇപ്പോ നമ്മളുടെ തറവാട്ടില് നമ്മളുടെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അവിടെ കയറി ചെല്ലണതും അതല്ലാത്ത സമയത്ത് അവിടെ കയറി ചെല്ലണതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പോ അതുപോലെയല്ലേ നമുക്ക് ഗുരുവായൂർ പോകാം, നമ്മുടെ ഒരു തറവാട്ടില് കയറി ചെല്ലുന്ന ഒരു ഫീലിംഗ് അല്ലേ നമുക്ക് ഗുരുവായൂർ കയറി ചെല്ലുമ്പോൾ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. അതായത് എന്നെ കാത്ത് അവിടെ ആരോ ഇരിക്കുന്നുണ്ട്, അയാളെ കാണാനാണ് ഞാൻ പോവാറുള്ളത്, അല്ലാതെ ഭഗവാനെ കാണാനല്ല പോവാറുള്ളത്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി നാട്ടിൽ പോയി വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗുരുവായൂർ എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് നോക്കാറ്. വേറെ ഒരു അമ്പലങ്ങളോടും അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. മൂകാംബികയിലാണ് പിന്നെ അങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷേ ഗുരുവായൂർ നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ പോവാന്നുള്ളത് അത് കമ്പൾസറി ആണ്. അതെ, ഇതന്നെയാണ്
എന്നെ കാത്ത അവിടെ ആരോ ഇരിക്കുന്നുണ്ട്, അയാളെ കാണാനാണ് ഞാൻ പോണത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ഭഗവാൻ അങ്ങനത്തെ ഒരു പാർഷ്യാലിറ്റി ഇല്ല, ഇങ്ങനത്തെ ഗോപന്മാരെ വിചാരിച്ച ആ ചിന്തകളൊന്നും ഭഗവാനില്ല. ഭഗവാന് ഗോപന്മാരെ ഇങ്ങോട്ട് കണ്ടപ്പോ ആ പണ്ടത്തെ ആ കാര്യങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് ആലോചിച്ചിട്ട് ഭഗവാൻ എങ്ങോട്ട് ചെന്നു എന്നാണ് പറയണത്, ഗോപന്മാരെ കാണാനായി ചെന്നു എന്നുള്ളതാണ് പറയണത്. അതിരസ പരിമുക്ത കുഞ്ചുളീകെ പരിചയ ഹൃദർ ഹൃദ്യതരേ കുജേ ഞലേഷി എന്നാണ് പറയണത്. അതായത് പ്രേമാതിശയം കൊണ്ട് കെട്ട, അതായത് എന്താ പറയണത്, ഗോപസ്ത്രീകളും അവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ ഗോപസ്ത്രീകള് ഭഗവാനെ കണ്ട് വഴിക്ക് പണ്ടത്തെ ആ കാര്യങ്ങളെല്ലാം ആ മനസ്സിൽ ആലോചിച്ചിട്ട്, ഇപ്പൊ പശുക്കുട്ടിയെ കാണുമ്പോ പശു പശു പാല് ചുരത്തുക എന്ന് പറയില്ലേ, അതുപോലെ ഭഗവാനെ കണ്ട സമയത്ത് ഈ ഗോപസ്ത്രീകൾക്ക് പ്രേമ പാരവശ്യം കൊണ്ട്, അതിനെ വേറൊരു രീതിയിൽ നമ്മൾ എടുക്കരുത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രേമമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഭക്തി മുഴുത്ത് ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ രാസക്രീഡയൊക്കെ പല രീതിയിൽ വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ നമ്മൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാനും ഗോപികമാരും ഒന്നാണ്, രാധ എന്നുള്ളത് കൃഷ്ണന്റെ പ്രേമഭാവമാണ്. അപ്പോ ആ പ്രേമത്തിനെയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്, ഭഗവാനും ഗോപികമാരും രണ്ടല്ല, രാധ എന്നുള്ള ആ കോൺസെപ്റ്റ്, നമ്മളുടെ മനസ്സിൽ ഭഗവാനോടുള്ള പ്രേമം. ഇപ്പൊ ഭഗവാനെ നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഭാവമല്ലേ, അപ്പൊ അത് ചിലപ്പോ ഭർത്താവായിട്ടായിരിക്കാം, കാമുകനായിട്ടായിരിക്കാം, മക്കനായിട്ടായിരിക്കാം, ഏത് ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ കാണുന്ന വെച്ചാൽ ആ ഭാവം തന്നെയാണ് ഭഗവാൻ നമ്മളോടും കാണിക്കുക. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ആ ഗോപസ്ത്രീകൾക്കൊക്കെ എന്താ പറയണത്, ആ പ്രേമഭാവം അങ്ങട് വല്ലാണ്ട് അങ്ങട് അണ പൊട്ടി വന്നു എന്നുള്ളതാണ് പറയണത്. പൂർവപരിചയത്താൽ ഏറ്റവും മനസ്സിനിണങ്ങിയതുമായ കുജമണ്ഡലങ്ങളിൽ തികച്ചു ചേർത്ത് പിടിച്ചു, അതായത് മാറോട് ചേർത്തിട്ട് ഭഗവാനെ ചേർത്ത് ലയിച്ചു നിന്നു ആരെന്നാണ് പറയണത്, ഗോപികമാരെന്നാണ് പറയണത്. അപ്പൊ ഭഗവാന് എന്താണ് ഒരു മറവി ഇല്ല, ഭഗവാനെ ആരാശ്രയിക്കണോ, നമ്മളിൽ ഒരു പൂർണ്ണ സമർപ്പണം അദ്ദേഹത്തിനോട് ഉണ്ടായാൽ മതി, ആ സമർപ്പണം എന്തായാലും ഭഗവാൻ കാണാതിരിക്കില്ല. അപ്പൊ പറയുന്നുണ്ട്, അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അതെ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ വന്നത് കാരണമാണ് എനിക്ക് നിങ്ങളെ കാണാൻ വരാനായിട്ട് കുറച്ച് വൈകിയത് എന്നുള്ള ഒരു എക്സ്ക്യൂസ് ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ ചില എക്സ്ക്യൂസുകളൊക്കെ ഉണ്ടാവും, നമ്മൾ വിളിച്ച് പെട്ടെന്ന് അർജന്റ് ഉള്ളത്, അപ്പോൾ എമർജൻസിയിൽ നമ്മൾ ഇതില് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എമർജൻസിയിൽ കയറുന്ന പോലെയാണ്, എമർജൻസിയിലെ കാര്യങ്ങൾ പുള്ളിക്കാരൻ വേഗം വന്ന് തീർത്തു തരും കേട്ടോ, അതല്ല എന്നുള്ളത് കാഷ്വാലിറ്റിയിലേക്ക് ഇടുന്നു മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളൊരു പേഷ്യൻസ് വേണം, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് പറയണത്, ഭഗവാൻ തന്നിൽ അത്യന്തം പ്രേമഭക്തി തികഞ്ഞ രാധയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോ ആക്ച്വലി ഭാഗവതത്തില് ഈ രാധയ്ക്ക് ഇത്രമാത്രം അങ്ങനെ ഒരു പ്രയോറിറ്റി ഒന്നും ഭാഗവതം പഠിച്ചപ്പോ കണ്ടില്ല. പക്ഷേ മേൽപ്പത്തൂർ പട്ടത്തിരിപ്പാട് എപ്പോഴും രാധയ്ക്ക് ഒരു കുറച്ചൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, ഭാഗവതത്തിൽ അങ്ങനെ പ്രയോറിറ്റി ഒന്നുമില്ല, എല്ലാ ഗോപികമാരിലും ഒരു ഗോപിക അത്രേ ഉള്ളൂ. പക്ഷെ നാരായണത്തിൽ അങ്ങനെയല്ല, നാരായണത്തിൽ എപ്പോഴും പിന്നെയും പിന്നെയും പറയുന്നുണ്ട് രാധയോട് കുറച്ചും കൂടി അടുപ്പമുണ്ടായിരുന്നു ഭഗവാന് എന്നുള്ളത്. അദ്ദേഹത്തിന് അതിന്റെ ഒരുപാട് അറിവുള്ള പാണ്ഡിത്യമുള്ള ആളാണല്ലോ, അപ്പോ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി കാണണം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അടുത്ത ശ്ലോകം, അപ്പൊ അഞ്ചാമത്തെ ശ്ലോകത്തില് ഭഗവാനെ മാറോട് ചേർത്ത് അണച്ച് ആ ഒരു പ്രേമരസം ആര് നുകർന്നു എന്നാണ് പറയണത്, ഗോപികമാര് നുകർന്നു എന്ന് പറഞ്ഞിട്ട് ആറാമത്തെ അഞ്ചാമത്തെ ശ്ലോകം അവിടെ നിർത്തി. ആറാമത്തെ ശ്ലോകത്തിൽ പറയാണ്, റിപുജന കലഹൈ പുന പുനർമേ, അതായത് ഒരുപാട് ആൾക്കാരി കൊല്ലാനും അതുപോലെ പുനർപുനർമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുമാറാത്ത വിധത്തിലെ ശത്രുക്കളായിരുന്നു രാധേ. അപ്പോ ഞാൻ വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ കാലമായി, നമ്മളുടെ വീട്ടില് വിരുന്ന് വരുന്ന ആൾക്കാരും ഇങ്ങനെയൊക്കെ എക്സ്ക്യൂസ് പറയുമല്ലോ അല്ലെ, ചിലവർക്ക് നമ്മൾ ഫോൺ ചെയ്താൽ കണ്ടിട്ടുണ്ടോ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വിചാരിച്ചുള്ളൂ സംസാരിക്കണം വിളിക്കണം എന്ന്, ഞാൻ ഫോൺ എടുത്തപ്പോഴേക്കാ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചേ പറയൂലേ. അപ്പൊ അതുപോലെ ഭഗവാൻ പറയാണ്, രാധ ഞാൻ വരണം വരണം എന്ന് കുറെ കാലമായി വിചാരിക്കണു, പക്ഷെ എന്താ ചെയ്യുക, എപ്പോഴും 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 ഓരോരോ പ്രശ്നങ്ങളാണ്. പിന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെ ഈ സന്തോഷിക്കാനായിട്ട് ഒരു ട്രിപ്പിനെ വരാൻ പറ്റില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയണതാണ് ആറാമത്തെ ശ്ലോകത്തിൽ ചെയ്യണത്. അപ്പൊ പറയാണ്, റിപുജന കലഹൈ പുന പുനർമേ സമൂപ തരയി സമൂപകതൈ രിയതി വിളംബനാഭൂത, അതായത് എപ്പോഴും 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 ഉള്ള ശത്രുക്കളുടെ യുദ്ധം നിമിത്തമാണ് എനിക്ക് ഭഗവതിയുടെ അടുത്ത് വരാനായിട്ട്
സാധിക്കാതിരുന്നത്. ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗതി വിവശാഖലു രാധിക നീലില്യേ. അങ്ങനെ പറഞ്ഞപ്പോ രാധികക്ക് രാധയ്ക്ക് ഭഗവാനോട് എന്താണ് ഉണ്ടായത്? ഭയങ്കര ഒരു സങ്കടം തോന്നിയെന്ന്. ഒരു നമ്മളുടെ അടുത്ത് ഇപ്പൊ എത്ര നമ്മളോട് താല്പര്യമുള്ള ഒരാൾ വന്നിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടല്ലാട്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ്, അപ്പോഴേക്കും നമ്മളുടെ പരിഭവമൊക്കെ അതുവരെ നമ്മള് ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാലും യഥാർത്ഥത്തിലുള്ള അയാളോടുള്ള സ്നേഹമുള്ള ഒരു ആളാണ് നമ്മുടെ അടുത്തേക്ക് വരണ വെച്ചാല് അയാൾ ആ പറയുമല്ലോ അതൊക്കെ എനിക്കറിയാം, നമ്മള് ആ ദേഷ്യം ഒന്നും പിന്നെ നമ്മൾ കാണിക്കില്ല. അതൊക്കെ എനിക്കറിയാം, അതെനിക്കറിയാലോ ഏട്ടൻ വരണ സമയത്ത് വരണം എന്ന് എന്താ പറയാ വരണം എന്ന് വിചാരിക്കാഞ്ഞിട്ടല്ല സമയം കിട്ടാന്നുള്ളത് എനിക്കറിയാം എന്നുള്ള രീതിയിലല്ലേ പിന്നെ നമ്മള് പെരുമാറുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ രാധയും ചെയ്തത്. രാധ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അതങ്ങോട്ട് ഭഗവാൻ ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും രാധ അതിലങ്ങോട്ട് മയങ്ങി വീണു. അതായത് ആ ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണ ഭക്തിയാണ് കാണിക്കണത്, അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അപ്പൊ രാധാദേവി പെട്ടെന്ന് അത്യന്തം പ്രേമ പരവശയായിട്ട് നന്ദുരവടിയിൽ നിന്ന് തികച്ചും ലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഭാഗവതത്തിൽ പറയണത് ആക്ച്വലി സമന്ത പഞ്ചകത്തിന്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി കൂട്ടിക്കൊണ്ടുപോയി ഗോപന്മാരെയും ഗോപികളെയും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് രാധയുടെ രാധയുടെ അടുത്ത് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞപ്പോ രാധയ്ക്ക് ഭയങ്കര സന്തോഷമായി, ഭഗവാനിലേക്ക് വീണ്ടും രാധ അലിഞ്ഞു ചേർന്നു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ ശ്ലോകത്തിൽ പറയാണ് അപഗത വിരഹ വ്യഥാസ്തഥാഥ രഹസ്യ വിധായ ദധാത തത്വബോധം പരമസുഖ ചിദാത്മകോഹ മാത്മേ ഹൃദയതു സ്ഫുടമേവ ഛേദസീതി. അതായത് എന്താ പറയാ, ഏകാന്തതയിൽ വെച്ചിട്ട് ഗോപികമാരുടെ വിരഹ ദുഃഖങ്ങളെല്ലാം ഭഗവാൻ മാറ്റി കൊടുത്തു എന്നാണ് പറയണത്. എന്നിട്ട് എന്താണ് എല്ലാം, അതായത് ഭഗവാൻ എന്താണ് യഥാർത്ഥത്തിലുള്ള ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ബ്രഹ്മത്തിനെ തിരഞ്ഞെല്ലാവരും നടക്കുന്നുണ്ട്. ആ ബ്രഹ്മതത്വം ബ്രഹ്മതത്വം എന്ന് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ഭഗവാനും ഒന്നാണ്, അതല്ലാതെ വേറെ അതിന് സീക്രട്ട് കോഡ്സ് ഒന്നുമില്ല. അപ്പൊ ബ്രഹ്മതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്തൊക്കെയോ ധ്യാനങ്ങളും യാഗങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് നേടുന്നതാണെന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. പക്ഷേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും മനസ്സിലാക്കുന്ന തത്വം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള തത്വം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഞാനും ഭഗവാനും ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ ഒരംശമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരംശമല്ല ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ എന്താണ് ഭഗവാനെ പോലെ നമ്മളെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും, അതാണ് ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള, അതാണ് ബ്രഹ്മതത്വം. അപ്പൊ പൊതുവേ നമ്മൾ പറയും ഈ ബ്രഹ്മതത്വം സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഗുരുവിൽ നിന്നാണ് കിട്ടേണ്ടത്. അതായത് വെറുതെ ഓരോന്ന് വർത്തമാനം പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ബ്രഹ്മതത്വം ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ഒട്ടാണോ എന്ന് പറയും അല്ലെ. പക്ഷെ അതിനൊരു തലമുണ്ട്, ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഭഗവത്ഗീത കണ്ടു ബ്രഹ്മതത്വം ഉപദേശമാണത്, അപ്പോ അങ്ങനെയല്ല അന്നുപോലെ ഉദ്ധവ ഉപദേശം ഭഗവാൻ ഉദ്ധവന് ഉപദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്ന് നേരിട്ടിട്ട് തത്വജ്ഞാനം നേടിയിട്ടുള്ള വേറൊരു കൂട്ടരാണ് ഈ ഗോപികമാരെന്ന് പറയുന്നത്. അതായത് ഈ ഗോപികമാർക്കും ആ ബ്രഹ്മതത്വം ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഭഗവത്ഗീത എങ്ങനെ ഏത് സമയത്താണ് ആ അർജുനന് അതിനുള്ള ഒരു സ്റ്റേജ് എത്തണ സമയത്ത്, അത്രയും കാലം കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് പറഞ്ഞു കൊടുത്തതല്ല ഭഗവത്ഗീത. ഒരു സിറ്റുവേഷൻ വന്നപ്പോ ആ തലത്തിലേക്ക് അർജുനൻ ഉയർന്നു, ഇനി ഇവനിത് ഉപദേശിക്കാം. അപ്പൊ ഉദ്ധവരോട് ഇതാണ്, ഉദ്ധവരുടെ ഉദ്ധവര് എല്ലാം ഉപേക്ഷിച്ചു പോണ സമയത്താണ് ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശം കൊടുത്തത്. ഞാനും ഉദ്ധവരും വേറെയല്ല, നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നുള്ള തത്വം ഉപദേശിച്ചപ്പോഴാണ് ഉദ്ധവർക്ക് എന്തുണ്ടായത്, ആത്മജ്ഞാനം എന്നുള്ളത് ഉണ്ടായത്. അപ്പൊ അതുപോലെയാണ് ഗോപികൾക്കും ഭഗവാൻ ആ ആത്മജ്ഞാനം, അതായത് ഇത്രയും കാലം ഇവർക്ക് പ്രേമം എന്നുള്ള ഒരു ഭാവം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ തലത്തിലേക്ക് എത്തിയിരിക്കണു, ഞാനും നിങ്ങളും ഒന്നാണെന്നുള്ള ആ തത്വം അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സമയം ആയിരിക്കണു എന്നുള്ളത് ആർക്ക് മനസ്സിലാവാണ്, ഭഗവാന് മനസ്സിലാവാണ്. അങ്ങനെ ഗോപികൾക്കും നേരിട്ടിട്ട് ആ ബ്രഹ്മജ്ഞാനം ആ തത്വബോധം വരുത്തി കൊടുത്തു. ആരെന്നാണ് പറയണത്, ഭഗവാൻ വരുത്തി കൊടുത്തു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ് സുഖരസ പരിമിശ്ര മിശ്രിതോ വിയോഗ കിമപി
പുരാഭവ ദുധഭോപദേശി. അതായത് ഇതിനു മുന്നേ ഭഗവാൻ ഇവിടുന്ന് പോയപ്പോ പോയതിന് ശേഷം ഗോപികളുടെ അവസ്ഥ ഇതൊക്കെ എന്നൊക്കെ അറിഞ്ഞപ്പോ അവര് ഭയങ്കര വിരഹ ദുഃഖത്തിലായിരുന്നല്ലോ. അപ്പൊ ഉദ്ധവരെ വിട്ടിട്ടുണ്ടായിരുന്നു ഭഗവാൻ. എന്താണ് എന്താണ് ഭഗവാൻ എന്താണ് എന്തുകൊണ്ടാണ് വരാത്തത്? ഈ ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭഗവാന് മനസ്സിലായി ഉദ്ധവരെ ഞാൻ ഇൻ ബിറ്റ്വീൻ വിട്ടത് നന്നായി, കാരണം ഉദ്ധവരുടെ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് എന്റെ ഉപദേശം സ്വീകരിക്കാനുള്ള തലത്തിലേക്ക്, അതായത് ഈ തത്വജ്ഞാനം സ്വീകരിക്കാനുള്ള തലത്തിലേക്ക് ഈ ഗോപികമാര് വളർന്നിരിക്കണു എന്നുള്ളത് ആര് പറയുകയാണ്? ആർക്ക് മനസ്സിലാവുകയാണ്? ഭഗവാന് മനസ്സിലാവുകയാണ്. അപ്പൊ ഈ തത്വജ്ഞാനം എന്നുള്ളത് അങ്ങനെയാണ്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് അത് കിട്ടുള്ളൂ. പെട്ടെന്ന് ഒരു നാരായണീയം വായിച്ചതുകൊണ്ടോ ഒരു ഭഗവത്ഗീത വായിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് തത്വജ്ഞാനം ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവില്ല. പൊതുവെ ഒരു ധാരണ എന്താ വെച്ചാൽ കുറച്ച് ശ്ലോകങ്ങൾ ചൊല്ലാം, ഇപ്പോ എവിടെയെങ്കിലും പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ ചൊല്ലുമ്പോൾ സംസ്കൃതം അറിയാം എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഇതിലേക്ക് വരണത്. എന്ന് വെച്ചാലും നമ്മൾ പറഞ്ഞു നല്ല രീതിയിലായാലും നന്നല്ലാത്ത രീതിയിലായാലും എന്ത് രീതിയിലായാലും നമ്മൾ ചെയ്യണത് എന്താണ്? പുണ്യകർമ്മമാണ്. അതായത് ഭഗവാനിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി തന്നെയാണ് അത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ആ സ്റ്റേജിലേക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഉയർന്നു വരും, അതിന് യാതൊരുവിധ സംശയവും ഇല്ല. പക്ഷെ ആ തത്വജ്ഞാനത്തിന്റെ ആ ലെവലിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല പല സ്റ്റെപ്പുകള്, യഥാർത്ഥത്തിലുള്ള സ്റ്റെപ്പുകള് കയറിപ്പോയാൽ മാത്രമേ പറ്റൂ. അതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഉദ്ധവരെ വിട്ടതിന് കാര്യമുണ്ടായി, കാര്യം എന്റെ ഉപദേശം മനസ്സിലാക്കാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് ഗോപികമാര് വളർന്നുല്ലോ എന്ന് പറയാണ് ഭഗവാൻ ആ എട്ടാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമഭവ ദമുദ പരം തു താസാം പരമസുഖൈക്യ മയി ഭവദ്യു ചിന്ത. അതായത് ഈ അദ്വൈതം എന്നുള്ള ആ ചിന്തയിലേക്ക് അത് മനസ്സിലാക്കാനുള്ള തലത്തിലേക്ക് ഇവര് വളർന്നു വന്നല്ലോ. ഈ ഭഗവത് ഉദ്ദേശം ഹേതുവായിട്ട് ഇതിനു ശേഷമാകട്ടെ ഇന്ദ്രിയെ കുറിച്ചുള്ള ചിന്ത പരമാനന്ദ ദ്വൈത രൂപമായി പരിണമിച്ചു. അത് അതിന് എന്തും കൂടി സഹായിച്ചു എന്നാണ് പറയണത്? ഉദ്ധവരുടെ ഉപദേശം കൂടി സഹായിച്ചു എന്ന് ഭഗവാൻ അവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ആ ഉദ്ധവരുടെ ഉപദേശത്തിനെ പറയാൻ പ്രധാന കാരണം അതാണ്, ഇങ്ങനെ പല പല തലങ്ങളിലൂടെ കയറി വന്നിട്ടാണ് എന്റെ ഉപദേശം സ്വീകരിക്കാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് ഗോപികമാരും കൂടി എത്തിപ്പെട്ടത് എന്ന് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ശ്ലോകത്തിനെ അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞു ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയാണ്, തീർച്ചയായിട്ടും അവിടെ സമന്ത പഞ്ചകത്തിൽ സ്നാനം ചെയ്യാൻ വന്ന സമയത്ത് വസുദേവരും ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അതായത് ആരാണ്? ഭഗവാന്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഭഗവാന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു, വസുദേവരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയണത്. അപ്പൊ വസുദേവര്, അപ്പൊ എന്താണ് അവിടെ പറയണത്? മുനിവര നിവഹൈസ്ത മുനിവര ഹൈസ്തവാദ പിത്ര ദുരിത ശമായ ശുഭാനി പൃച്ഛമാനെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ പിതാവ് അവിടെയുള്ള മുനിവര്യന്മാരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്താണ് ഈ ജീവിതത്തില് ശാശ്വതമായിട്ടുള്ള മുക്തി ലഭിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ത്വയസതി കിമതം ശുഭാന്തരൈ ഇത്യുരുഹ സിധൈരഭി സാജിത സ്തദാസോ. അപ്പോ മുനിവര്യന്മാരെല്ലാരും കൂടി ചിരിച്ചു എന്നാണ് പറയണത്. എന്താണ്, ഭഗവാന്റെ അച്ഛനായിട്ടുള്ള അങ്ങാണോ ഞങ്ങളുടെ അടുത്ത് ചോദിക്കണത്? ഈ ഭൂമിയിൽ വന്ന മനുഷ്യനായ ജനിച്ച് ശാശ്വതമായിട്ടുള്ള ഒരു ബ്രഹ്മം കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങളോടാണോ ചോദിക്കണത് എന്ന് ചോദിച്ചിട്ട് ചിരിച്ചു എന്നുള്ളതാണ് പറയണത്. അത് സ്വാഭാവികമാണ് അല്ലെ? ഇപ്പൊ നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഒപ്പം അവരെ ജീവിക്കുന്നത് അവർ ആയതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഒരു വിശ്വാസം വരില്ല. നമ്മൾ അപ്പുറത്തുള്ളവരോടും കൂടി ഒന്ന് പോയി ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എത്ര തന്നെ പറഞ്ഞാലും എന്റെ മകനാണ്, അവൻ ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. അപ്പോ അവനോട് ചോദിക്കുകയാണോ? ഇത്രയും പ്രശസ്തരായിട്ടുള്ള മുനിമാരെല്ലാവരും വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അവരോട് ചോദിക്കാം. അച്ഛനെ സംബന്ധിച്ചിടത്തോളം മകൻ എന്നും മകനാണ്. അതിപ്പോ നാരായണസ്വാമി വന്നിട്ട് അവതാരം എടുത്താലും മകൻ എന്നും മകനാണ് അല്ലെ? അപ്പൊ അതാണ് പറയണത്, അവിടെ ഭഗവാൻ എന്നുള്ള ആ ഒരു ഇതിന്റെ ഉപരി എന്റെ മകൻ എന്നുള്ള ഒരു പ്രയോറിറ്റി ആണ് ആര് കൊടുത്തത്? വസുദേവര് കൊടുത്തത്. അതുകൊണ്ടാണ് മുനിമാരുടെ അടുത്ത് അങ്ങനെ ചോദിക്കാനുണ്ടായത്. അപ്പൊ മുനിമാർക്ക് ചെയ്യാണ് വന്നത്, എല്ലാത്തിനും ബ്രഹ്മം തത്വം എന്ന് പറയുന്ന ആള് കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് എന്നുള്ള ഒരു ഇതാണ് ആർക്കുണ്ടായത് എന്നാണ് പറയണത്? മുനിമാർക്കുണ്ടായത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതിനുശേഷം എന്താണ് പറയണത്? അതാണ് ഒമ്പതാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പത്താമത്തെ ശ്ലോകത്തിൽ പറയാണ്, സുമഹതി യജനെ വിധായമാനെ പ്രമുദിത മിത്രജനെ സഹൈവ ഗോപ.
അപ്പൊ എന്താണ്, അത്യന്തം സന്തുഷ്ടരായിട്ട് സ്വർജനങ്ങളോട് കൂടിയിട്ട് വിഭവ സമൃദ്ധമായ യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ അച്ഛനെ കൊണ്ടും അവിടെ എന്ത് ചെയ്യിച്ചു എന്നാണ് പറയുന്നത്, യാഗങ്ങളും ഹോമങ്ങളും എല്ലാം ചെയ്യിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്റെ അച്ഛനാണെന്ന് വിചാരിച്ചത് ചെയ്യാതിരിക്കണം എന്നുള്ളതല്ല. അപ്പൊ നോക്കൂ, ആ മനുഷ്യൻ എന്നുള്ള ഒരു ഭൂമിയിലെ മനുഷ്യനായി പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് വേണ്ട പോലെ ആചരിക്കുക ചെയ്യുക തന്നെ വേണം. അതിപ്പോ ഭഗവാന്റെ അച്ഛന് അത് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഭഗവാന് അങ്ങനെ ചെയ്യായിരുന്നു എൻ്റെ അച്ഛനല്ലേ എന്നുള്ളത് നോക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യനായ ഭൂമിയിൽ നമുക്കൊരു ഇത് ജനിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം വേണ്ട രീതിയിൽ ആചരിച്ച് അനുഷ്ഠിച്ച് ഈ മനുഷ്യൻ എന്നുള്ള ജന്മത്തിന് സാത്വികമാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ആ മനുഷ്യ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കാണിച്ചു തരുന്നത്. യദുജന മഹിതാ ത്രിമാസം മാത്രം അവിടെ യാഗങ്ങളും ഹോമങ്ങളും എല്ലാം കഴിച്ച് വിഭവ സമൃദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കഴിഞ്ഞതിന് ശേഷം യാദവന്മാരുമായിട്ട് ബഹുമാനിക്കപ്പെട്ടവനായിട്ട് ത്രിമാസം 3 മാസക്കാലം അവിടെ താമസിച്ചു ഭഗവാൻ എന്നാണ് പറയുന്നത്. ഭവധനു ശങ്കരസം പുരേവ ബേജു എന്നാണ് പറയുന്നത്. എല്ലാവരോടും കൂടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഗോപന്മാരോടും ഗോപികമാരോടും വൃന്ദാവനവാസികളും എല്ലാവരോടും കൂടിയിട്ട് 3 മാസക്കാലം ഭഗവാൻ അവിടെ ചെലവഴിച്ചു. അങ്ങനെ അവരെ സാത്വികരാക്കി തീർത്തു ഭഗവാൻ എന്നുള്ളതാണ് ഈ സമന്ത പഞ്ചക യാത്രയിലൂടെ നാരായണ പട്ടതിരിപ്പാട് നമ്മളിലേക്ക് തരുന്ന ഇൻഫോർമേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഭഗവാൻ പിന്നെയും തിരിച്ചു പോവാണ് മധുരയ്ക്ക്. കാരണം മൂപ്പർക്ക് അവിടെയും ഇനി പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അവസാനിക്കാറായ വരെയാണ്. ഇനിയും കുറച്ച് രാക്ഷസന്മാരും കാര്യങ്ങളൊക്കെ കൊല്ലാനും തീർക്കാനും എല്ലാം ഉണ്ട്. അവിടെ മഹാഭാരത യുദ്ധം നടത്തിയിട്ട് ഇത് അവസാനിപ്പിക്കുക, ഈ ഭൂമിയുടെ ഭാരം അവസാനിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഭഗവാന്റെ ഉദ്ദേശം. അപ്പോ ആ ഉദ്ദേശത്തിലേക്ക് പോകുന്ന വഴികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയാണ്, വിഭഗമ സമയേ സമേധ്യരാധാം ദൃഢ മുഖഗുഹ്യ നിരീക്ഷ്യ വീതഭിഗേതാം. അതായത് പിന്നെയും രാധയ്ക്ക് അവിടെ പ്രയോറിറ്റി കൊടുത്തിട്ട് പറയുകയാണ്, രാധയോട് ആലിംഗനം ചെയ്തിട്ട് ഇനി ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം ഇനി രാധ വിഷമിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ തത്വചിന്ത പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു, ഞാനും നീയും ഒന്നാണ്, ഇനി എന്നെ ആലോചിച്ചിരുന്ന് വിഷമിക്കേണ്ട. കാര്യം നമ്മൾക്കും ആ ഒരു തിരിച്ചറിവാണ് വേണ്ടത്. പല അമ്മമാരും പല ആൾക്കാരും പറയുന്നത് കണ്ടിട്ടുണ്ട്, അമ്പലങ്ങളിൽ പോയി ഭഗവാനെ കണ്ടാലാണ് ഒരു തൃപ്തി വരുള്ളൂ എന്ന്. ഒരിക്കലും അങ്ങനത്തെ ഒരു തലത്തിലേക്ക് നമ്മൾ വളരരുത്. നമ്മൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അറിയാം, കാര്യം നമ്മളുടെ പഠിച്ചു വളർന്നത് നമ്മൾ അങ്ങനെയാണ്. പക്ഷെ ഓരോ തലത്തിൽ എത്തുമ്പോഴും നമ്മൾ ആ ഒരു കയറ്റം നമുക്ക് വേണം. കാര്യം കുറച്ച് പ്രായമാവുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം വേണ്ട അതുപോലെ സാധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ നമ്മൾ തന്നെയാണ് ഭഗവാൻ എന്നുള്ള തത്വം, ഭഗവാനെ പോലെ നമ്മൾ പ്രവർത്തിക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ ആ തലത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാലുണ്ടല്ലോ, കുറൂരമ്മ നമുക്ക് അറിയാം, കുറൂരമ്മ ഗുരുവായൂർ അമ്പലം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ കുറൂരമ്മേനെ ഉടലോടുകൂടി പുഷ്പക വിമാനത്തിൽ എടുത്തുകൊണ്ടുപോയ ആളെയാണ് നമ്മൾ ഗുരുവായൂർ പോയി കാണുന്നത്. അന്നുള്ള ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇന്നുള്ളത് അല്ലെ. അന്നുള്ള കാർവർണ്ണൻ ഇന്നില്ലാതായില്ല, സന്യാസി മാർഗ്ഗങ്ങളും ഇല്ല എന്നല്ല, ഭക്തിക്കുള്ള ആസക്തി മാത്രം നശിച്ചുപോയി, ഭുക്തിക്കു എന്ത് വന്നു കൂടുതൽ പ്രയോറിറ്റി വന്നു. എവിടെ പോയാലും ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കണം, ഏതാ നല്ല ഹോട്ടൽ, അങ്ങനെ നോക്കി നടക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ആര് മാറി? നമ്മൾ മാറി. കാർവർണ്ണനൊക്കെ അന്നുള്ള ആൾ തന്നെയാണ് ഇന്നുള്ളത്. ഭക്തിക്ക് മാത്രം എന്ത് പറ്റി? ഭക്തിക്ക് മാത്രം നാശം സംഭവിച്ചു. സമർപ്പണം എന്നുള്ള ഭാവം എവിടെയില്ല, എല്ലായിടത്തും എനിക്ക് ആളാവണം, ഞാന് എന്നെ കുറിച്ച് 4 പേര് അറിയണം, അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് മാറിയപ്പോ ഭക്തിക്ക് മാത്രം എന്ത് വന്നു? നാശം വന്നു. ഭക്തിക്ക് നേരെ മറിച്ചും വന്നു. ഭക്തി എന്നുള്ളത് നശിച്ചു, ഭുക്തി എന്നുള്ളതിന് എന്ത് പറ്റി? എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭക്ഷണം കുറച്ച് കഴിക്കുക പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം അതാണ് എന്നെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് നമ്മളുടെ അന്ധമായിട്ടുള്ള വിശ്വാസം. അപ്പോ അതിൽ നിന്നൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഭഗവാനും ഞാനും ഒന്നാണെന്നുള്ള തലത്തിലേക്ക് രാധ മാറി കഴിഞ്ഞു എന്നുള്ളത് ആർക്ക് മനസ്സിലാവുകയാണ്? ഭഗവാന് മനസ്സിലാവാണ്. ഇനി രാധയ്ക്ക് ഞാൻ എന്നെ കാണാത്ത ഒരു വിരഹ ദുഃഖം ഇനി ഉണ്ടാവില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഭഗവാൻ ആ തത്വജ്ഞാനം കൊടുത്തു കഴിഞ്ഞു. ഭഗവാന്റെ ആ തത്വജ്ഞാനം അത് നമുക്കും ഭഗവാൻ തരട്ടെ. ആ തിരിച്ചറിവാണ് നമ്മൾ ഇതിൽ കൂടെ ഒക്കെ പോയിട്ട് നമുക്ക് എത്തേണ്ടത്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്, ആ സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. ആ സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ജീവിതം രക്ഷപ്പെട്ടു, പിന്നെ പരമമായ മോക്ഷപ്രാപ്തിയാണ്. ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ പറയാണ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പ്രയോഗിച്ചു കൊടുത്തിട്ട് വേണ്ട രീതിയിൽ അംഗീകരിക്കണ ഗുരുവായൂരപ്പ. ഇനി ഭഗവാ അത് തന്നെയാണ് ലാസ്റ്റ്, പിന്നെ തന്നെയാണ് ചോദിക്കണത്, എന്റെയോ വാദരോഗം മാത്രം ഇനിയും പെൻഡിങ്ങിൽ നിൽക്കല്ലേ, അപ്പോ അതിനെ ഒന്ന് ഇനി എന്താണ് കണ്ടുവന്നൊന്ന് നടിക്കണേ, ഇതൊന്ന് മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ട് 84-ാമത് ദശകവും നെൽപ്പത്തൂർ പട്ടത്തിരിപ്പാട് സാക്ഷാൽ ശ്രീ നാരായണ സ്വാമിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാം ദശകം 85 ജരാസന്ധ വധം ശിശുപാല വധവും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും കരയും. കായേന വാചാൻ മനസേന്ദ്രിയവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി ഹരിയോ ഹരിയോ. അങ്ങനെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ട നമ്മുടെ SPVSS NVC മലയാളത്തിലെ അക്കമാരും അതിന് സഹായികളുമായി വന്ന രണ്ട് അണ്ണന്മാരും ചേർന്നുള്ള നാരായണീയ പഠനം ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലിയ ഉഷ മാധവൻ അക്കയ്ക്കും ഗൈഡൻസ് തന്ന ജയശ്രീ അക്ക, സുനിത അക്ക, പിന്നെ കൂടാതെ റെപ്പറ്റീഷൻ നടത്തിയ പുഷ്പവല്ലി അക്ക, ചന്ദ്രിക അക്ക, വരദരാജൻ അണ്ണൻ, പ്രേമവല്ലി അക്ക, വിജി സുനിൽ അക്ക, അതേപോലെ ഇന്ന് വിശദീകരണം തന്ന ജ്യോതി അക്ക, പിന്നെ ഇന്ന് ലോകകല്യാണ മന്ത്രം ചൊല്ലാൻ പോകുന്ന പ്രഭാകരൻ അണ്ണന്, അതേപോലെ SPVSS മലയാളം പ്രമുഖ ഗോവണ്ണൻ, ഇന്നത്തെ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്യുന്ന എപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സുനീനക്ക, ഇവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് നിർത്താം. ഹരിയോ. ലോകകല്യാണ മന്ത്രം ചൊല്ലാൻ വേണ്ടി ഞാന് പ്രഭാകരൻ അണ്ണനെ സാദരം ക്ഷണിക്കുന്നു. ഹരിയോ. നമുക്ക് ലോകകല്യാണ മന്ത്രം ചൊല്ലാം. നമസ്കാര സ്ഥിതിയിൽ ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ ഗച്ഛിത് ദുഃഖ പാർഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.